2019 ബാബരി മസ്ജിദ് അയോധ്യ തർക്കഭൂമിയിൽ സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വരുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനും പകരം അയോധ്യയിൽ തന്നെ ബാബരി മസ്ജിദിന് പകരം പുതിയൊരു പള്ളി നിർമ്മിക്കാൻ 5 ഏക്കർ വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ അന്നത്തെ ഉത്തരവ്. ഈ ഉത്തരവിന് പിന്നാലെ അയോധ്യയിൽ തന്നെയുള്ള ധനിപൂർ ഗ്രാമത്തിൽ പുതിയ മുസ്ലിം പള്ളി നിർമ്മിക്കാൻ 5 ഏക്കർ സ്ഥലം ഉത്തർപ്രദേശ് സർക്കാർ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ പള്ളി നിർമ്മിക്കാനൊരുങ്ങുന്ന ഈ 5 ഏക്കർ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അവകാശവാദം ഉയർന്നിരിക്കുകയാണ്. റാണി പഞ്ചാബി എന്ന് പറയുന്ന സ്ത്രീയാണ് ബാബരി മസ്ജിദിന് പകരമായി അയോധ്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഈ പുതിയ പള്ളിയുടെ 5 ഏക്കറിന്മേൽ പുതിയ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ 5 ഏക്കർ തൻ്റെ കുടുംബ സ്വത്താണ് എന്നും ഈ സ്വത്ത് തിരിച്ചു പിടിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് റാണി പഞ്ചാബി എന്ന സ്ത്രീ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സ്ത്രീ പറയുന്നത് തൻ്റെ പിതാവ് വിഭജന കാലത്തിന് മുമ്പ് പാകിസ്ഥാനിലെ പഞ്ചാബിലായിരുന്നു. ആ പഞ്ചാബിൽ നിന്ന് പിന്നീട് ഇപ്പോഴുള്ള അയോധ്യയിലെത്തുന്നു. ഈ അയോധ്യയിലെത്തിയതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് 28.5 ഏക്കർ ഭൂമി. അവിടെയാണ് കുടുംബം താമസിച്ചിരുന്നതും പണ്ട് മുതലേ കൃഷി ചെയ്തിരുന്നതും. പിന്നീട് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കുടുംബം ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിൽ സ്ഥിര താമസമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് ധനിപൂറിലെ തങ്ങളുടെ സ്ഥലം കയ്യേറിയതായി തനിക്ക് മനസ്സിലായത് എന്നാണ് റാണി പഞ്ചാബി എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് റാണി പഞ്ചാബി പറയുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ പുതിയ പള്ളിയുടെ ട്രസ്റ്റ് പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം 2021, അതായത് കൃത്യം 3 വർഷങ്ങൾക്ക് മുമ്പ് റാണി പഞ്ചാബിയുടെ സഹോദരിയായ രമ പഞ്ചാബിയും സമാന ആവശ്യവുമായി അഹമ്മദാബാദ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു, അവരുടെ ഹർജി നിരസിക്കുകയായിരുന്നു. അതായത് അവർ അവരുടേതാണെന്ന് പറയപ്പെടുന്ന ഈ 5 ഏക്കർ ഭൂമിയിൽ ആ ഭൂമിയുടെ രേഖകൾക്ക് വലിയ രീതിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് ഹർജിക്കാരനായ അഭിഭാഷകൻ തൻ്റെ ഹർജി പിൻവലിക്കുകയും തനിക്ക് തെറ്റുപറ്റിയതായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2021 ഇപ്പോൾ കേസിന് പോകാനൊരുങ്ങുന്ന റാണി പഞ്ചാബിയുടെ സഹോദരി രമ പഞ്ചാബി ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിക്കുകയും കോടതി ആ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ആ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ റാണി പഞ്ചാബി അവകാശവാദവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.